അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവരും വിശേഷങ്ങളും നമുക്കൊക്കെ സുഖാണല്ലോ എന്തേലും ഇല്ല അങ്ങനെയൊക്കെ പോകണം അതേമാതിരി ഇങ്ങൾക്ക് സുഖമാണെന്നൊക്കെ ഞമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പം അതാ പായം കൊണ്ട് നല്ല അടിപ്പൊളി സൂപ്പർ ടേസ്റ്റിലൊരു പായസം ഉണ്ടാക്കിയതാണ് ഇടയ്ക്കിടയ്ക്ക് ഞമ്മക്ക് പോതി ഉണ്ടാവുമല്ലോ അല്ലേ പായസം കിട്ടിയാൽ കുഴപ്പമില്ല കുറച്ച് കുട്ടിയെ കൊടുക്കഴിഞ്ഞൊക്കെ ഇങ്ങനെ പോതി ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സമയത്ത് ഇതാ എളുപ്പത്തിൽ രണ്ട് കായ് പായം ഉല്ലാശ ചവ്വരും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർ എന്തായാലും അതേ മതി ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ മിനി ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റിയായ പായസമാണ് അപ്പോൾ അതാ വരി നമ്മളുണ്ടാക്കിയ രൂപമൊക്കെ കാട്ടിത്തരാം അതിൻ്റെ മുന്നെൻ്റെ കൂട്ടുകാർ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ പുതുതായി ഒത്തിരി കൂട്ടുകാർ കാണണ്ട ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടൊക്കെ സപ്പോർട്ടാണ് ഞമ്മക്ക് മുന്നോട്ടുള്ള ഏക പ്രതീക്ഷയായി അപ്പോൾ അതാ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പിന്നെ ചൊവ്വരെടുത്തു കേട്ടോ എന്നിട്ട് കയ്യങ്ങട്ട് വെറുതെ വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ രണ്ട് കായ് പായം പായ നല്ലോണം പൊത്തുണ്ട് അപ്പോൾ ഇതേമാതിരി കട്ട് ചെയ്ത് വെച്ചേക്കാണ് പായവിനെ ലേശം ഇങ്ങോട്ട് തോലി ഇങ്ങോട്ട് കർത്താവിന്റെ മക്കൾക്കൊന്നും വേണ്ടിരില്ലല്ലോ ബല്യോൽക്കനം വേണ്ടി വരൂല്ല ഇങ്ങോട്ടല്ലേ മക്കൾക്കല്ലേ ഒരു ചട്ടി അടുപ്പത്തെച്ച് നമ്മൾ അഞ്ഞൂറിൻ്റെ പാക്കറ്റ് പാലുണ്ടല്ലോ അത് തീക്കൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതാ ഒരു ഒന്നര കൈപ്പാട്ടം വെള്ളം തീക്കൊഴിച്ചെടുത്തത് കേട്ടോ നമ്മൾ ലേശം കുറച്ച് തോ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനില്ല ഞാൻ പറ്റൂലേ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് കുടിച്ചാലൊക്കെ അല്ലേ രാഹത്താവുള്ളൂ അതിനും വേണ്ടി ഒന്നര ഗ്ലാസ് വെള്ളം തീക്ക് ചേർത്തെടുത്തേക്കെട്ടോ പിന്നെ രണ്ട് മൂന്ന് ഏലക്കായും കണ്ടില്ല ഇട്ടെടുത്തത് പിന്നെ ഏകദേശം ഒരു ഭാഗം കട്ട് ആയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു ചൗവര് തീക്ക് ചേർത്ത് കൊടുക്കണത് കേട്ടോ അപ്പോൾ അതാണ് പിന്നെ പഞ്ചസാര ഞാൻ മധുരം എത്രയും വേണ്ടിയെന്നുള്ളത് അപ്പോൾ നമ്മൾ എന്നാലും ഒരു ഗ്ലാസ് ഇട്ടെടുത്തപ്പോൾ പോരായിട്ടാണ് പായസമൊക്കെ ആകുമ്പോൾ നല്ല മധുരമാണല്ലോ നല്ല നല്ല രസമാണ് അപ്പോൾ ഒന്നര ഗ്ലാസ് പഞ്ചസാര ഇട്ടെടുത്തിട്ട് പിന്നെ ലേശം ഉപ്പ് ഇട്ടാൽ മധുരം ഒന്ന് അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗങ്ങോട്ട് ആയതിന് ശേഷം നമ്മൾ പായം ചേർത്ത് കൊടുക്കണം പായം നല്ല പൊത്തു പോത്തതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ പായം കുറച്ച് പൗപ്പൊക്കെ കുറവുള്ളതാണ് ഈ സമയത്ത് തന്നെ നമ്മൾ ഈ ചവരിട്ട സമയത്ത് തന്നെ എന്തൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതേമാതിരി ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ ചവ്വരി പെട്ടെന്നൊക്കെ അടി പിടിച്ചും അപ്പോൾ ഈ സമയമാകുമ്പോൾ നമ്മൾ പായം എന്തീക്കെ ചേർത്ത് കൊടുക്കണം ചെയ്യുന്നത് അപ്പം മധുരം ഉണ്ടോ ഉപ്പുണ്ടോ ഒക്കെ നോക്കട്ടെ ഈ സമയത്ത് അപ്പോൾ താങ്കട്ടില്ലേ പ ഇതേ മതിന് ഇതിന് ചെറുതാക്കാൻ കയ്യാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടെ നമ്മൾ നല്ല പോത്തോണ്ട് പിന്നെ ചെറുതാക്കാൻ കഴിയുന്നില്ലേ അത് നമ്മൾ വിചാരിച്ച മതി കട്ടിങ്ങിട്ട് കിട്ടണില്ല അപ്പോൾ അതാ ഇതേമാതിരിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളെ കട്ട് ചെയ്ത് കുറച്ച് കുറവാണ് കേട്ടോ ഈ സമയത്ത് ഇങ്ങോട്ട് മിൽക്കി മേടേ മിൽക്കി മേഡ് ചേർത്ത് കൊടുത്തോണ്ട് നമ്മുടെ അടുത്ത് മിൽക്കി മേഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടി ഇതൊക്കെ ദേശം വെള്ളത്തിൽ കഴിക്കിയതാണ് പച്ചളത്ത് കഴിക്കിയതാണ് ഇങ്ങോട്ടേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ മിൽക്കി മാഡം ചില സമയത്ത് നമ്മൾ പറയുന്നത് കൊണ്ടാച്ചാൽ ചിലപ്പോൾ മക്കളുള്ളതുകൊണ്ട് പായസം ഉണ്ടാക്കുന്ന സമയത്തൊന്നും കിട്ടലുണ്ടാവില്ല അപ്പോൾ ഇതേമാതിരി ഏശാ അരിപ്പൊടിയുടെ കഴിക്കാട്ട് പറഞ്ഞത് നല്ല കട്ടിയും കിട്ടും നല്ല രസം ഞാൻ അരിപ്പൊടി കട്ടും പിന്നെ ഇതിന് ഉപയോഗിച്ചെന്ന് ചോദിച്ചത് ആ ഒരു പിന്നെ അരിപ്പൊടീൻ്റെ ചോയൻ ഇന്ത്യക്ക് വരുവല്ലെ കേട്ടോ അപ്പോൾ അതേമാതിരി ഒന്നും ഇങ്ങോട്ടും പിന്നെ അരി അരിപ്പൊടി ചേർത്ത് ഒന്നും അങ്ങോട്ട് ഒന്നങ്ങടെ തളച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ പായസം വാങ്ങിച്ച് അപ്പോൾ ആ ചട്ടി നമ്മൾ നമ്മളെ അടുപ്പത്ത ലേശം തണ്ടിപ്പരുമ്പ് മുന്തിരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നിങ്ങൾ തേങ്ങാ കൊത്തുണ്ടല്ലോ അത് ഇട്ടു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ കയ്യിൽ ഇല്ലെങ്കിൽ പൊളിച്ചുണ്ടാക്കിയിട്ട് കുറേ പണിയുണ്ട് അതൊക്കെ അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പം നല്ല രസമാണ് അല്ലേ പായസത്തിൽ ഇങ്ങനെ ഈ തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ കടിച്ചല്ലേ നല്ല രസമാണ് അല്ലേ അപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അത് അതേമാതിരി അണ്ടിപ്പരിപ്പ് മുന്തിരി അവിടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളതായാലും വറുത്ത് കോരികെട്ട് മാറ്റി വെക്കണുള്ളൂ കേട്ടോ പിന്നെയാണ് ഈ അണ്ടിപ്പരിപ്പുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ അതാ പായസം സൂപ്പറായി കട്ടിങ്ങൊക്കെ പോരായി തോന്നുകയാണെങ്കിൽ ലശ ചൂട് വെള്ളം ഒഴിച്ചുകൊടുക്കട്ടോ എന്നപ്പോൾ അതാ ഞമ്മളതിൻ്റെ മുന്നേ രണ്ട് മിനിറ്റ് മുന്നേ കുറച്ച് കസ് കസ് വള്ളത്തിലിട്ടിനിട്ടും അപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ മൂന്ന് സ്പൂൺ ആയതാണ് പുതിർന്നാട്ട് അപ്പോൾ അത് ഒതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രസമാണ് ഈ കസു കസ് പിന്നെ ഈ ജ്യൂസിലൊക്കെ ഇങ്ങനെ അല്ലേ നല്ല രസം ഉണ്ടാവില്ലേ നമുക്കെല്ലാം ഇഷ്ടമായിട്ട് ഇനി ഇഷ്ടമില്ലാത്ത പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കസ് കസ് ചേർത്ത് കൊടുക്കണ്ടട്ടോ സംഭവം പായസത്തിന് ഈ രസം കൊടുക്കണീ കസുകസാണ് നമുക്ക് നല്ല അടിപൊളിയാണ് നല്ല രസം നമ്മൾ ഏകദേശം പാൽ വായക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെ തന്നെയാണ് രൂപം പക്ഷെ നമ്മൾ കസുകസൊക്കെ ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് തന്നെ ഉള്ളു കേട്ടോ ഇപ്പം അതാകുമ്പോൾ അതിന് നല്ലോണം കണ്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ പിന്നെതാ ഒരു ചട്ടിക്ക് ചൂടാറാൻ വേണ്ടി നമ്മൾ വാങ്ങി മാറ്റി വെക്കുകയാണ് പിന്നെ നമ്മൾ വണ്ടി പരിപ്പുതിരിക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെട ലാസ്റ്റ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുക്കാറുണ്ടതാണ് അപ്പോൾ അത് അടിപൊളി പായസത്തിനെ കണ്ടില്ലേ കട്ടിയൊക്കെ പാകം അണഞ്ഞ് കട്ടി പോരാ എന്നെ പറഞ്ഞ മാതിരി ലേശം ചെടുകൾ ഒഴിച്ച് കൊടുക്കണേ കൊടുക്കട്ടോ നമ്മൾ അതായി കട്ടി മാണമെന്നാലും രസം പിന്നെ അത് അണ്ടിപ്പരം മുന്തിരി മാറ്റിവെച്ചിട്ടുണ്ടല്ലോ അത് ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കേണ്ടതെന്നും ജാസിട്ടാട്ടോ ഇല്ലെങ്കിൽ ആ ആ ചട്ടിയോട് കൈക്കട പാലിൻ്റെ പണിയുള്ളേ കാരണം വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അവർ മട്ടത്തിനാവണ്ട് അതിൻ്റെ കരൻ്റൊക്കെ പോയിട്ടോ അപ്പം അതിൻ്റെ വെളിച്ചത്തിൻ്റെ കുറവ് അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മളെ വീഡിയോ ഒക്കെ ഉണ്ട് എല്ലാവരും ക്ഷമിക്കണേ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് കരൻറ്റിങ്ങനെ പോകണോണ്ട് ഭയങ്കര പ്രശ്നമാണ് അതിന് ഇതിന് ലൈറ്റും കുറച്ച് കുറവാണ് നമ്മൾ അടുക്കളയിൽ ലൈസ്റ്റ് ലൈറ്റ് കുറവാണ് നല്ലോണം അപ്പം എങ്ങനെയുണ്ട് കൂട്ടുകാരൻ്റെ പായസങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പക്ഷെ ഇങ്ങനെ കണ്ടിട്ട് എന്താ പാടുന്ന ആകെ കുടിച്ചിട്ട് നല്ല രസം ഉണ്ട് നല്ല രസമൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ എന്തായാലും ഒന്നുണ്ടാക്കി നോക്കേണ്ടി നല്ലൊരു ടേസ്റ്റ് നല്ലൊരു സേമി പായസമൊക്കെ ഉണ്ടല്ലോ പക്ഷെ അതിൽ ടേസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതേമാതിരി ഒക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഈ കസ കതിക്കൊണ്ട് ചെന്നിട്ട് അതിൽ ടേസ്റ്റ് തോന്നുന്നുണ്ട് അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ എൻ്റെ ഈ ഒരു പായസമൊക്കെ ഒക്കെ ഇഷ്ടപ്പെട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടുണ്ട് മൂത്തുമണികളെ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനേ പിന്നെ അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള വീഡിയോ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തങ്ങളോ ഓരോരോ സപ്പോർട്ട് നല്ല നല്ല കമൻറ്റൊക്കെ നമുക്ക് മുന്നോട്ടുള്ള നല്ല പ്രതീക്ഷ കേട്ടോ അപ്പോൾ ഇത്രയ്ക്ക് തന്നെ വീഡിയോ അപ്പോൾ ഇൻഷാല്ല എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം എല്ലാവരോടും അസ്സലാമലൈക്കും